ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളുടെ ഗ്ലാമർ പോക്കയുടെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ്, അതായത് ക്ലച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് റേസ് ആവുകയും വണ്ടി മൂവ് ആവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ട് വർക്കിനും വേണ്ടിയിട്ട് നമ്മൾ കയറ്റി അയച്ചേക്കണം. ഇപ്പം നിലവിൽ പുക വരാനായിട്ടുള്ള കാരണം, അതായത് ഓയിൽ ലെവൽ കുറഞ്ഞു പോകും, അതേപോലെ പുകയുടെ പുക വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ഈ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നേക്കണം. അതിൻ്റെ ഉള്ളിൽ സിലിണ്ടർ പിസ്റ്റൺ തേമാനം കൊണ്ട് വന്നേക്കണം, നല്ല രീതിയിലുള്ള തേമാനം ഉണ്ട് കേട്ടോ. അപ്പം നമുക്കത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിലിണ്ടർ ഫിറ്റായിട്ട് നമുക്ക് മാറ്റിയിടാം, അതായത് ഇതേപോലെ തന്നെ ഫുൾ സെറ്റായിട്ട് മാറ്റാം. അതിൻ്റെ പിസ്റ്റണും റിങ്സും എല്ലാം കൂടി അതിനകത്ത് വരും. അത്യാവശ്യം സിലിണ്ടർ ഹെഡ് ചെയ്യാനായിട്ടുള്ള ഒരു പാക്കിങ് ഗ്യാസ്കറ്റുകളും അതിനകത്ത് ഉണ്ടാവും. ഇതിൻ്റെ തേമാനം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസാണ് അതിൻ്റെ അടിഭാഗത്ത് നോക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ മുകൾ ഭാഗത്തും ഉണ്ടാവും, പക്ഷെ മുകൾ ഭാഗത്ത് അത്രയ്ക്കും പ്രോബ്ലം ആയിരിക്കില്ല. അടിയിൽ വരുമ്പോഴാണ് നമുക്ക് ആ സ്ക്രാച്ചസിൻ്റെ ആ ഒരു തീവ്രത ഉള്ളത്. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലേക്കുള്ള ശരിക്കും റിങ്സ് കവർ ചെയ്യാതെ ഫ്രണ്ട് ഹെഡിലേക്ക് ഫയറിങ് നടക്കുന്ന പൊസിഷനിലേക്ക് ഓയിൽ കയറി വരും. കാരണം ഞാൻ അത്രയ്ക്കും സ്ക്രാച്ച് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ സിലിണ്ടറും അതിൻ്റെ പിസ്റ്റൺ ഐറ്റംസ് ഒക്കെ ആയിട്ട് റിങ്സ് ഇതേപോലെ സെറ്റായിട്ട് ഫുള്ള് വരും. അതായത് സിലിണ്ടർ വരും, പിസ്റ്റൺ വരും, അതിൻ്റെ റിങ്സ് പിന്നെ എല്ലാം കൂടി ഉണ്ട്, ഗ്യാസ്കറ്റ് എല്ലാം ഐറ്റംസ് വരും. പിന്നെ നമുക്ക് അതിൻ്റെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതതിൻ്റെ ഹെഡ് പോർഷനാണ്, ഹെഡിൻ്റെ വാൽവിൻ്റെ ഗൈഡുകൾ, അതായത് എക്സോ ഈ ഇൻലെറ്റ് വാൽവിന് അത്രയും പ്രോബ്ലം കാണിക്കണില്ല. ഇതതിൻ്റെ ഉള്ളിൽ ഹെഡിനകത്ത് തന്നെ വാൽവുകളാണ്. ഈ വാൽവ് ഓപ്പൺ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പെട്രോളിൻ്റെയും കറക്റ്റ് ആ കമ്പ്രഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരാം. അപ്പം അതിനകത്ത് ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്, ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മളതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൽവ് നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും. ആ കൂട്ടത്തിക്കടെ ഗൈഡ് എന്ന് പറയുന്ന വേണ്ടിയിട്ട് ആ വാൽവ് ഇറങ്ങിപ്പോണ ആ ഒരു കുറ്റി ചെറിയൊരു പിന്ന് പോലെ ആയിട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റി നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ കേസം, ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഓയിൽ ചേഞ്ചിങ്ങിലൊക്കെ ഒരുപാട് ടൈമിങ് വേരിയേഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും കംപ്ലയിൻസ് വന്നേക്കണേ. ഈ കറുത്ത കളറിലേക്ക് ശരിക്കും പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെ സെയിം കളറിലാണ് അതിൻ്റെ എഞ്ചിൻ്റെ ഉൾഭാഗം വരാം. ഇത് നമുക്ക് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അല്ലാതെ ചെയ്തേക്കൊണ്ട് വന്നേക്കുന്ന മിസ്റ്റേക്കുകളാണത്. കറക്റ്റ് സമയത്ത് ഓയിൽ മാറുകയാണെങ്കിൽ എഞ്ചിൻ്റെ ഉള്ളൊന്നും ഇതേപോലെ ഇരിക്കില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഓയിൽ ലെവൽ കുറവായിട്ട് കിടന്ന് ഓടിയിട്ടൊക്കെയാണ് സിലിണ്ടർ പ്രശ്നം കംപ്ലയിൻ്റ് വന്നത്. പിന്നെ ക്ലച്ചിനകത്തുള്ള പ്രോബ്ലം കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഡിസ്ക് യൂണിറ്റ് അത് മാറണം, അതേപോലെ തന്നെ അതിൻ്റെ പ്രഷർ പ്ലേറ്റ് ഈ രണ്ടായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിമയൊക്കെ ആ രീതിയിൽ ഓടിയാക്കുന്നതുകൊണ്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇതിന്. തൽക്കാലം അത് വലിയ പ്രോബ്ലത്തിലൊന്നും ഇല്ല, വലിയ പ്രശ്നമില്ല. ക്ലച്ച് ഔട്ടറും പൊടിക്കായിട്ടൊരു ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അതിനകത്ത് വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്ര അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ വന്ന കണക്ടറോട് ഇതാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ ഇതിമയാണ് പിസ്റ്റൺ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ട് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ് ഇത് ഇത്രയും പ്ലേ കാണിക്കുന്നത്, ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിമേക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിംഗ് ആകാം. പക്ഷേ അപ്പോൾ ഈ ഒരു ഐറ്റം കംപ്ലയിൻറ്റ് വന്നാൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ ഇത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ ഇത് എത്ര കിടക്കും എന്ന് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ അതിൻ്റെ ആ പ്ലേ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേതായാലും ഹെഡിൻ്റെ ഈ പോർഷൻ ഇവിടെ നിന്ന് അഴിച്ചിട്ടുണ്ട്, ക്ലച്ച് സൈഡും നമുക്ക് അഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റർ കവറും ഈ കവറും ഇതുകൂടി അഴിച്ചു കഴിഞ്ഞാൽ ക്രാങ്ക് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ കണക്ടർ റോഡിൻ്റെ ഈ പ്ലേ മാറ്റാൻ വേണ്ടി ലേത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് കിട്ടും. അതാകുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് വണ്ടി അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ അതല്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് മാറാനായിട്ട് ഇത് ചെയ്യണമെന്നില്ല, പക്ഷെ നാളെ ഒരിക്കൽ വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് പ്ലേ വരെയും അതിൻ്റെ ഈ കണക്ടർ റോഡിൻ്റെ ഈ കറക്റ്റായ ജോയിൻറ്റിൽ വന്നത് നീഡിൽ ബെയറിംഗ് ആണ്. ആ നീഡിൽ ബെയറിംഗ് ഏതെങ്കിലും കംപ്ലയിൻറ്റ് വന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഷെയ്ക്കിങ്ങിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സിലിണ്ടർ പിസ്റ്റണൊക്കെ വീണ്ടും ഡാമേജ് വന്നു പോകും. അങ്ങനെ ഒരു റിസ്ക് അതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതും കൂടി അങ്ങോട്ട് അഴിച്ചിട്ട് ക്രാങ്കും കൂടി സെറ്റ് ചെയ്ത് അതിൻ്റെ ഈ സെൻട്രലിൽ വന്ന ബെയറിംഗ് രണ്ട് സൈഡിൽ വന്ന ബെയറിംഗുകൾ ഫുള്ളായിട്ട് മാറ്റി റീസെറ്റാക്കി കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കണം. കാരണം ക്ലിയറായിട്ടാണ് സെറ്റായിട്ട് പോകുള്ളൂ. അപ്പോൾ ഞാനത് അതും കൂടി വർക്കൗട്ട് ചെയ്തിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ പറയാം. അപ്പോൾ നോക്കിയിട്ട് അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. പിന്നെ അതിൻ്റെ ഒന്ന് രണ്ട് കേസുകളെന്ന് പറഞ്ഞാൽ ഈ എയർ ഫിൽട്ടറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തപ്പോൾ ശരിക്കും നാളുകളായിട്ടൊന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത് ശരിക്കും പറഞ്ഞാൽ 12,000 കിലോമീറ്ററാണ് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ.
അതായത് ആറു മാസത്തിൽ ഒരിക്കൽ തന്നെയും ഏറ്റവും ചുരുങ്ങിയത് ആറു മാസത്തിൽ ഒരിക്കൽ തന്നെയും ഇതൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് ജനറൽ സർവീസായിട്ട് ചെയ്യാൻ പറയാറുണ്ട്. നമ്മൾ സാധാരണ അഴിച്ചു നോക്കിയിട്ട് അതിനകത്ത് കാര്യമായിട്ടുള്ള പ്രോബ്ലംസിൻ്റെ കൈയോടെ തന്നെ ക്ലിയർ ചെയ്ത് പോകേണ്ട സംഭവങ്ങളാണ് അതൊക്കെ. കാരണം കഴിഞ്ഞാൽ എയർപോർട്ട് ബ്ലോക്ക് വരുമ്പോൾ തന്നെ ഓൾറെഡി ഹെഡിനകത്തുള്ള ഫയറിങ്ങിൻ്റെ പൊസിഷനിൽ വേരിയേഷൻ വരും, പെട്രോൾ കൂടുതൽ ഇറങ്ങി ചെല്ലാൻ തുടങ്ങും, അപ്പോൾ കൂടുതൽ കരി അതിനകത്ത് ഫോം ചെയ്യാൻ തുടങ്ങും. ആ കരി നമ്മൾ കൃത്യമായിട്ട് അഴിച്ച് കുത്താത്ത വരുമ്പോഴത്തേക്കും ആ കരി പതുക്കെ അതിൻ്റെ സിലിണ്ടർ ബോറിലേക്ക് ചാടുകയും അതും കൂടി സ്ക്രാച്ച് കിടന്നിട്ട് സിലിണ്ടർ ഡാമേജ് വരും. അങ്ങനെയാണ് നിലവിൽ കംപ്ലയിൻ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂലകാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ഫിൽട്ടർ പ്ലഗ് കറക്റ്റ് സമയത്ത് കാർബോട്ടർ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാം, ഇതൊക്കെയാണ് മെയിനായിട്ട് ആരംഭത്തിൽ ചെയ്യേണ്ട കേസുകൾ. ഇതിനിപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടത് എല്ലാം കൂടി പെടുത്തി നമ്മൾ ക്ലിയർ ചെയ്ത് തരാം കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ അത് പിന്നീട് ചെയ്യേണ്ട വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽസും കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻസ് ചെയ്യേണ്ടത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഉള്ളത് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്ന സമയത്തുണ്ടല്ലോ, കാർബറേറ്ററിൻ്റെ ഉള്ളിൽ അടിയിൽ കിടക്കുന്നതാണ് ഇത്രയും തുരുമ്പായി കാണുന്നത്. അത് ഇങ്ങനെ അത്രയും കാർബറേറ്ററിൻ്റെ അടിഭാഗത്ത് അടിയിലെ ചേമ്പറിൽ അത്രയും തുരുമ്പ് വന്നെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്ന ഉള്ളു. കാരണം ടാങ്കിൽ നല്ല രീതിയിൽ തുരുമ്പുണ്ട്. അതേപോലെ കാർബറേറ്ററിൻ്റെ അകത്ത് തന്നെ ഈ തുരുമ്പുള്ളതുണ്ട്. തുരുമ്പിനൊരു പ്രത്യേക ഒരു ഒരു ഗ്രൈൻഡ് ചെയ്യുക, ഒരു അരം പോലെയുണ്ട്. കാരണം അത് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന യൂണിറ്റ്, ഇതാണ് നമുക്ക് കാർബറേറ്ററിൻ്റെ കറക്റ്റ് ഫ്ലോയിൽ അതായത് പെട്രോൾ നിറയുന്ന വന്നിട്ട് ലോക്ക് ചെയ്യുന്നതുണ്ട്. ഇതിൻ്റെ ഈ വന്ന ഭാഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ലൈറ്റാണ്. അവിടെ ഈ തുരുമ്പ് വന്ന് നിന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും ഓവർഫ്ലോ വരാനുള്ള സാധ്യത നമുക്ക് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം ഈ യൂണിറ്റ്, ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യത നമുക്ക് അതിനകത്തുണ്ട് കേട്ടോ. ജസ്റ്റ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് പരമാവധിയും ക്ലീനാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് അതിനകത്തുണ്ട്, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓവർഫ്ലോ വന്നാന്ന് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ക്ലീനാക്കി എടുക്കാം. ഈ നമ്മൾ അഴിച്ച് കയറ്റുമ്പോൾ ഒരു അണക്കൊക്കെ തട്ടുന്ന സമയത്ത് കംപ്ലയിൻസ് പെട്ടെന്ന് കാണിക്കാനുള്ള സാഹചര്യം, എന്നാലും അത് പരമാവധി നമ്മൾ ഇല്ലാത്ത രീതിയിലേക്ക് ക്ലീനാക്കി റീസെറ്റാക്കി തരാം. കാരണം എത്രയും തുരുമ്പാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ എത്രയും തുരുമ്പ് കാർബറേറ്ററിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ടാങ്കിനകത്ത് തുരുമ്പുണ്ട്. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ പോർഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ടാങ്ക് നോക്കുന്ന സമയത്ത് ഇതിവിടെയൊക്കെ ഓട്ടയാണ്, ഇതുകൊണ്ടോ ഇതിക്കടെയൊക്കെ നല്ല തുരുമ്പിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ തുരുമ്പുണ്ട്. നമ്മളത് ഫുള്ളായിട്ട് ക്ലീനാക്കിയിട്ടേ ഫുൾ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റാക്കാം. ഇതിക്കടെ ശരിക്കും ഇവിടെയൊക്കെ ബ്ലോക്കായി പോയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പണാക്കാണ്. ഈ ക്യാമറയിൽ കാണിക്കാനും ഒരു പരിമിതി ഉണ്ട്, അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അല്ല ഫുള്ളായിട്ട് അതിൻ്റെ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മളത് റീസെറ്റാക്കുള്ളൂ. അപ്പോൾ എന്നു ചെയ്യേണ്ടത് നമുക്കൊരു ഒരല്പം പെട്രോൾ കൂടുതലടിക്കുക. അതിനുശേഷം തുടക്കം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യത്തേക്ക് ഇച്ചിരി ഓയിലിൻ്റെ ഒരു ചെറിയൊരു പ്രസൻസ് കൊടുക്കുക. അതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. പിന്നെ പറഞ്ഞാൽ സൈലൻസറിൻ്റെ ഈ മൗത്തിൻ്റെ ഈ പോർഷനൊക്കെ വെൽഡിങ്ങൊക്കെ വിട്ടുപോയിട്ട് തീർന്ന് ഷേക്ക് ചെയ്യേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം അതൊരു പക്കാ ക്ലിയറായിട്ട് നമുക്ക് ഈ ഭാഗം ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഈ വന്ന യൂണിറ്റ് അതിൻ്റെ ഉള്ളിലാണ് ഇത് മോളിക്കടുള്ള കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലൊന്ന് വെൽഡ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം, ഒരു പതർച്ച വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് റെഡിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കേസുകൾ, അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സെറ്റിങ്ങും അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. ക്രാങ്ക് ഷാഫ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ചെയ്ത് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു പിന്നീടൊരു മണ്ടത്തരമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഡീറ്റെയിലായിട്ട് പറഞ്ഞേട്ടോ. കാരണം അതും കൂടിയും ചെയ്ത് ഇപ്പോഴത്തെ ഒരു കംപ്ലയിൻറ്റിന് അത് ചെയ്യേണ്ട ഒരാവശ്യമില്ല. വരണം എന്ന് വെച്ചാൽ ഇത്ര ഓടിയാക്കുന്ന വേണ്ടിയാണ്. പിന്നീട് ഇപ്പോൾ നമ്മൾ പഴിച്ചൊക്കെ റീസെറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇളക്കൊക്കെ വരുമ്പോൾ തട്ടും. കാരണം നമ്മൾ പതുക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മുട്ടി വരിക്കാൻ നമ്മൾ എടുക്കണേ. അപ്പോൾ അതുകൊണ്ട് പല വണ്ടികളിലും അങ്ങനെ ഒരു റിപ്പീറ്റ് കംപ്ലയിൻ്റൊക്കെ ബൈ ചാൻസ് ആണെങ്കിൽ പോലും കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയണേ. അപ്പോൾ അതും കൂടി ചെയ്യണതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ളത്. ഞാൻ അതടക്കം വരാൻ സാധ്യതയുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ട് എനിക്കൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.